നമ്മുടെ സംസ്ഥാനത്തിന് 7 വർഷം കൊണ്ട് 1,07,500 കോടിയിൽപ്പരം രൂപ കിട്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള തടസ്സമായിട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടെ നിൽക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും പറ്റുന്നില്ല. മാത്രമല്ല, ഇതിനെ ആകെ ബഹളമയമാക്കാൻ പറ്റുമോ, കലാപ കലുഷിതമാക്കാൻ പറ്റുമോ എന്നാണ് കോൺഗ്രസ് വല്ലാതെ ശ്രമിച്ചത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതാണ്. ഞാനതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല. ഈ ഓരോരുത്തരുടെയും ആഗ്രഹമനുസരിച്ചല്ലോ കാര്യങ്ങൾ നടക്കുക. ജനമിതങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്, അതാണ് നമ്മൾ കാണേണ്ടത്. നാട്, ജനങ്ങൾ ഒന്നാകെ ഇതിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. ഒരു ശക്തിക്കും ആ ജനങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല. ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ ജനങ്ങളുടേതാണ്. ആ ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. അതാണ് മഞ്ചേശ്വരം മുതൽ ഇവിടം വരെ ഈ 36 ദിവസവും കാണുന്ന കാഴ്ച. വലിയ ആവേശത്തോടെ ജനങ്ങൾ ഈ പരിപാടിയിൽ വരികയായിരുന്നു. വഴിയിലുടനീളം എല്ലായിടവും ആളുകൾ അണിനിരക്കുകയായിരുന്നു. വീടിന് മുന്നിലാള്, കടയുടെ മുന്നിലാള്, ചെറിയ കവലകളിലാള്, ചെറിയ ടൗണുകളിലാള്, അങ്ങനെ 100 കണക്കിൽ 1,000 കണക്കിൽ ആളുകൾ പലയിടങ്ങളിലായി പങ്കെടുക്കുകയായിരുന്നു. അവരെല്ലാം ഈ യാത്രയെ ആശീർവദിക്കാനും പിന്താങ്ങാനും അഭിവാദ്യം ചെയ്യാനുമൊക്കെയാണ് തയ്യാറായത്. അതിനിടക്കാണ് ഇതിനെ ആക്രമിക്കാൻ വേണ്ടി വന്നത്. ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ആദ്യത്തെ കരിങ്കൊടി ഇതിൻ്റെ മുന്നിൽ ചാടി വീണ് നടത്തിയപ്പോൾ തന്നെ പറഞ്ഞ എന്താ, ആരും ഇതിൽ പ്രകോപിതരാകരുത്, ഇത് പ്രകോപനം സൃഷ്ടിക്കാനുള്ള നടപടിയാണ്, എല്ലാവരും സംയമനം പാലിക്കണം. പ്രകോപനം ഉണ്ടാക്കൽ ഉദ്ദേശിക്കുന്നവരാണ് ഈ പരിപാടി ഇങ്ങനെ നടത്തിയിട്ടുള്ളത്. പ്രകോപനത്തിൽ കുടുങ്ങരുത്, അവരുടെ അജണ്ടക്കനുസരിച്ച് നീങ്ങരുത്, തീർത്തും സംയമനം പാലിക്കണം. അതിശയകരമായ സംയമനമാണ് നമ്മുടെ ജനങ്ങൾ കാണിച്ചത്. ഞങ്ങൾ പിന്നെയും യാത്ര തുറന്നപ്പോൾ അവർ കരിങ്കൊടി കാണിക്കൽ ഈ ബസ്സിന് മുന്നിൽ ചാടിയുള്ളത് നിർത്തിവെച്ചിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ആളുകളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണല്ലോ. ചില സ്ഥലത്ത് 100 കണക്കിലാളുകളാണ്. അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ കരിങ്കൊടി ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ആ കൂടി നിന്നവർ ഞങ്ങളെ നേരെ കൈവീശുന്നൊക്കെയുണ്ട്. ഇത് ചിരിച്ചുകൊണ്ട് നോക്കുകയാണ്. സംയമനം, നല്ല സംയമനം. അപ്പോൾ ഞങ്ങൾ സംയമനം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അടിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണിത്? ഇങ്ങനെ ഏതെങ്കിലും ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പരസ്യമായിട്ട് അടിക്കും അടിക്കും അടിക്കുമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിൽ ആരെങ്കിലും ഇതേവരെ കണ്ടിട്ടുണ്ടോ? ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നു. അതിന് മാറ്റം വരുന്നില്ലല്ലോ. ബസ്സിന് മുന്നിൽ ചാടിയ ആ ആളെ രണ്ടുപേരെ അവിടെയുള്ളവർ തള്ളി മാറ്റി. ആ പ്രവൃത്തിയെ അവരുടെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനമാണ് നടത്തിയത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ KPCC അധ്യക്ഷൻ ചോദ്യം, നിങ്ങൾക്കെന്താ ഹേ കാര്യം ജീവൻ രക്ഷിക്കേണ്ടത്? ബസ്സിന് മുന്നിൽ ചാടാൻ തീരുമാനിച്ചവർ വരുന്നില്ലേ, നിങ്ങളാരാ അവരെ തടയാൻ? എങ്ങനെയുണ്ട്, എന്താ ഉദ്ദേശം? ബസ്സിന് മുന്നിൽ ചാടിയാൽ എന്താ സംഭവിക്കുക എന്നെല്ലാവർക്കും അറിയാലോ. അത് സംഭവിക്കണം, അതിനുവേണ്ടിയാണ്. ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു മനസ്സ്, സാധാരണ കാണാത്തൊരു മനസ്സ് അത് രൂപപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ജനങ്ങളതൊന്നും വകവെക്കുന്നില്ല. ജനങ്ങൾ ഏക മനസ്സോടെയാണ്. കേരളം ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് ഈ കാര്യത്തിൽ ഉണർത്തെഴുന്നേറ്റത്. അതിൻ്റെ ഭാഗമായാണ് ഈ നവകേരള സദസ്സ് ഈ രീതിയിൽ വിജയപ്രദമായത്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള കൃത്യമായ സന്ദേശമാണ്. ഈ നടപടി തിരുത്തണമെന്നുള്ളത്, ആ തിരുത്തണമെന്നുള്ളത് കേരളം ഒന്നാകെ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ സാങ്കേതികാർത്ഥത്തിലാണ് നിങ്ങൾ യോജിക്കണമെന്ന് പറഞ്ഞത്. കാരണം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എന്ന ഒരു സാങ്കേതിക നില ഉണ്ടാക്കരുത് എന്ന്. അത് ജനങ്ങളെ ബാധിച്ചിട്ടില്ല, അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുപാട് പേര് ഇതുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ ഒന്നടക്കം, അതിലെല്ലാവരുമുണ്ട്, എല്ലാ അഭിപ്രായക്കാരുമുണ്ട്, ഒരു ഭേദചിന്തയുമില്ലാതെ കേരളം എൻ്റെ നാട്, അത് പറകിലായിക്കൂടാ, കാലാനുസൃതമായ പുരോഗതി നേടണം എന്ന
ആ ഒരു ചിന്ത അതുമാത്രമാണ് ഇവരെയെല്ലാം ഭരിച്ചിട്ടുള്ളത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു സന്ദേശം സർക്കാരിന് നൽകുകയുണ്ടായി. അത് മഞ്ചേശ്വരം മുതൽ ഈ വട്ടിയൂർക്കാവ് വരെ ഉള്ള ഈ 36 ദിവസവും ഞങ്ങൾക്ക് വലിയ ഊർജം പകരുന്ന സന്ദേശമായിട്ടാണത് വന്നത്. അത് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട്. അതിന് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.